നമസ്കാരം. സി പി എംകാർക്ക് ഇപ്പോൾ ന്യായീകരണത്തിൻ്റെ കാലമാണ്. എന്തൊക്കെയായാലും ഭരണ തുടർച്ച കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഈ സർക്കസുകളൊക്കെ കളിക്കുന്നത്. ലഘുലേഖയും അതിൻ്റെ വിശദാംശങ്ങളും ഒക്കെ ഞങ്ങൾ വാർത്ത നൽകിയതുമാണ്. ഇപ്പോൾ സി പി എംകാരുടെ വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് പല സഖാക്കളും. മാത്രമല്ല, ഈ ലഘുലേഖയുമായി സഞ്ചരിക്കാൻ പോലും ഇപ്പോൾ സി പി എം സഖാക്കൾക്ക് പേടിയാണ്. ആളെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഏതെങ്കിലും വീടുകളിൽ ഉണ്ടോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഈ ന്യായീകരണവുമായി അങ്ങോട്ട് കയറി ചെന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവസ്ഥ ഇത്തിരി മോശമായിരിക്കും അല്ലേ? എന്തൊക്കെയായാലും ന്യായീകരണത്തിന് ഒരു കുറവുമില്ല. ന്യായീകരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി പി എമ്മിൻ്റെയും സി പി എം നേതാക്കളുടെയും മറ്റ് ചിലരുടെയും ആ കഥ പറയാം. ഒക്കെ ന്യായീകരണം കേട്ട് സത്യം പറഞ്ഞാൽ ചിരി വരുന്നു, പൊട്ടിക്കരയാൻ തോന്നുന്നു. ഇങ്ങനെ ന്യായീകരിക്കാൻ ഇങ്ങനെ കഴിയുന്നു? ഇത്രയും തൊലിക്കെട്ടി ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇതിനു വേണ്ട ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ സി പി എമ്മിൻ്റെ ബുദ്ധിജീവികളും അതുപോലെ സ്റ്റഡി ക്ലാസ് എടുക്കുന്നവരും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഞങ്ങൾക്ക് കൂടി അറിയാനാണ്. കാരണം എന്തെങ്കിലും ഒരു ന്യായീകരിക്കേണ്ട ഒരു കേസ് കിട്ട് വന്നാൽ ഞങ്ങൾക്ക് ന്യായീകരിക്കാമല്ലോ. ഒന്ന് പറഞ്ഞു തരണം. ഇത്രയും നാണമില്ലാതെ, ഉളുപ്പില്ലാതെ ഈ തൊലിക്കെട്ടിയുമായി ഇതിനെയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുന്നു. പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്, നേതാക്കൾ പറയുന്നത്, ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇങ്ങനെ കള്ളം പറയാനും വേണം ഒരു ചങ്കൂറ്റം. ആ ചങ്കൂറ്റത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കാറ് ആരാണ് കത്തിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാറ് കത്തിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പാർട്ടി ചാനലിൻ്റെയും പാർട്ടി പത്രത്തിൻ്റെയും റിപ്പോർട്ടർമാരും ഫോട്ടോഗ്രാഫർമാരും ക്യാമറമാനും ഒക്കെ എത്തി. അല്പം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എത്തി. കാറ് കത്തി, അതാണ്, ഇതാണ് ബഹളം കൂട്ടൽ. കാറ് കത്തിച്ചതിനെക്കുറിച്ചൊക്കെ വളരെ സാത്വികമായി അദ്ദേഹം ന്യായീകരിക്കുന്നതും കാറ് കത്തിച്ചത് ആരാണ്, എന്താണ്, ഏതാണ്, അതിൻ്റെ അന്വേഷണം എവിടെയെത്തി, സന്ദീപാനന്ദഗിരി സ്വാമികൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ സ്വാമിയുടെ ഈ ന്യായീകരണത്തിന് ഒരു മിതത്വമുണ്ട്. അതുകൊണ്ട് കൊള്ളാം. അല്പം കടന്ന ന്യായീകരണമാണെങ്കിൽ കൂടി വളരെ പതുക്കെ പറയുന്നത് കൊണ്ടും നമുക്ക് നമുക്ക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് കൊണ്ടും, സന്യാസിമാരൊക്കെ അങ്ങനെ ആയിരിക്കും, നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കെന്ന് പറഞ്ഞ് സ്വയം വിശേഷിപ്പിക്കുന്നത് കൊണ്ടും ആ ന്യായീകരണത്തിന് ഒരു മിതത്വമുണ്ട്, കേൾക്കാൻ ഒരു സുഖമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു പോസ്റ്റാണെന്ന് തോന്നുന്നു, സമൂഹമാധ്യമത്തിൽ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ഒരു ന്യായീകരണം. എന്താണ് കൺസൾട്ടൻസി? ഇവിടെ കൺസൾട്ടൻസി എന്തിനും ഏതിനും കൺസൾട്ടൻസി കൊടുക്കുന്നതും ആൾക്കാർക്കെല്ലാം തീരെഴുതി കൊടുക്കുന്നതും, അല്ലെങ്കിൽ കൺസൾട്ടൻസികളെ എന്തിനും ഏതിനും അങ്ങനെയുള്ളവരെ കൂടെ നിർത്തി അവർക്ക് കമ്മീഷൻ കൊടുക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതും, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേട്ടോ, സെക്രട്ടേറിയറ്റിൽ പൂച്ചട്ടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് വരെ കൺസൾട്ടൻസികളെ വെച്ച കാര്യമൊക്കെ നമ്മളും സ്റ്റോറി ചെയ്തിരുന്നു. അപ്പോൾ ഈ കൺസൾട്ടൻസികളെ ഇങ്ങനെ വെക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു സ്വാമിജിയുടെ ഒരു പോസ്റ്റ്. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് നോക്കാം. സ്വാമിജി വളരെ രസകരമായി ഉദാഹരണസഹിതം പറഞ്ഞിരിക്കുന്നു ഈ പോസ്റ്റിൽ. സ്വാമി സന്ദീപാനന്ദഗിരി പറയുകയാണ്, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല ഹോട്ടലുകളിൽ ഡ്രൈവർ വണ്ടി നിർത്തി പറയും, ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും ഇവിടെ സൗകര്യമുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞ് വണ്ടി പോകൂ എന്ന്. ബസ്സിൽ യാത്ര ചെയ്ത, ദീർഘദൂര യാത്ര ചെയ്ത എല്ലാവർക്കും ഇത് അനുഭവേദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ പലവട്ടം അത് ആ ഒരു രംഗം നമ്മൾ സ്വയം അനുഭവിച്ചിട്ടുമുണ്ട്. ആളുകളെല്ലാം അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ച്, സിഗരറ്റ് വലിക്കുന്നവർ സിഗരറ്റൊക്കെ വലിച്ച്, സിഗരറ്റ് വലിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ പുകവലി കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതുപോലെ തന്നെ ഈ പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്, നിയമപരമായ മുന്നറിയിപ്പ്. സ്വാമിജി അത് പറഞ്ഞിട്ടില്ല, ഞാനാണത് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് കുപ്പിവെള്ളം വേണ്ടവർ വാങ്ങും, എന്തെങ്കിലും വാങ്ങാൻ സ്നാക്സോ വല്ലതും വാങ്ങേണ്ടവർ അത് വാങ്ങും, ഭക്ഷണം കഴിക്കും, തിരിച്ച് ബസ്സിൽ കയറും. ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഡ്രൈവർക്കും കണ്ടക്ടർക്കും ബില്ലില്ല, ഫ്രീയാണ്. ഫ്രീ ആയിട്ട് ആ ഹോട്ടലിൻ്റെ വാതിൽക്കൽ നിർത്തിയത് കൊണ്ടുള്ള ആ ഒരു ഉപകാരമാണ്, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നൊക്കെ പറയുന്നത് പോലെ. അതിനെ വേണമെങ്കിൽ നമുക്ക് കമ്മീഷൻ എന്ന് വിളിക്കാം. ആ പുതിയ ന്യായീകരണത്തിൻ്റെ, അതായത് ഈ ഹോട്ടലിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഭക്ഷണം ഫ്രീയാണ്, അത് കമ്മീഷനാണ്. കമ്മീഷനായിട്ട് പണം മാത്രമല്ല ഭക്ഷണവും കൊടുക്കും, അതാണ് പറയുന്നത്. ഡ്രൈവറും കണ്ടക്ടറും ഫ്രീയായി കഴിച്ചത് കാരണം ഭക്ഷണം കഴിച്ച യാത്രക്കാരുടെ വിലയിലും അളവിലും യാതൊരു മാറ്റവും ഇല്ല എന്നതാണ് സത്യം. ഡ്രൈവറും കണ്ടക്ടറും ഫ്രീയായി കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ബില്ല് കുറയുമായിരുന്നുവെന്ന് ഭക്ഷണമൊന്നും കഴിക്കാത്ത ഒരുവൻ കണ്ടെത്തി തിരുവനന്തപുരം എത്തുന്നതുവരെ അത് തന്നെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരിഹാസരൂപേണ ഈ കമ്മീഷൻ വ്യവസ്ഥിതിയൊക്കെ വിമർശിച്ചവരെ പരിഹസിച്ചുകൊണ്ട് അവരെ വെറും ഊളന്മാരാക്കിക്കൊണ്ടാണ് സ്വാമി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ന്യായമായിട്ട് പറയൂ, ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു ഹോട്ടലിൻ്റെ വാതിൽക്കൽ നിർത്തി ഭക്ഷണം കഴിച്ചു, കണ്ടക്ടർക്കും ഡ്രൈവർക്കും ബില്ലില്ല, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ ബില്ല് കൂടി ചേർത്ത് ഈ ഇത്രയും പേരുടെ കയ്യിൽ നിന്ന് ആ ഹോട്ടലുകാർ വാങ്ങിയിട്ടുണ്ടാകും. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകാരോട് ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ തന്നെ ഈ ഹോട്ടലിലേക്ക് പത്തോ ഇരുപതോ മുപ്പതോ പേർ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലല്ലാത്ത
അവർ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ദിവസത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കാത്ത രീതിയിലുള്ള ഒരു അപ്രതീക്ഷിതമായ കച്ചവടമാണ് നടക്കുന്നത് ഇനി പ്രതീക്ഷിതമാണോ എന്ന് നമുക്കറിയില്ല കാരണം കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഹോട്ടൽകാരും തമ്മിൽ ഒരു ടൈ അപ്പ് ഉണ്ടാകാം പക്ഷേ അതിനെ ആണ് ആ കമ്മീഷൻ വ്യവസ്ഥിതിയെ ആണ് ഈ സ്വപ്ന കമ്മീഷൻ വാങ്ങിയതിനോടും അല്ലെങ്കിൽ കൺസൾട്ടൻസികളെ നിയമിച്ച് കമ്മീഷൻ വാങ്ങിയതിനോടും ഒക്കെ ഉപമിച്ചിരിക്കുന്നത് ഇത്രയും ബുദ്ധിയും വിവരവും അറിയുമുള്ള സ്വാമി സന്ദീപാനന്ദഗിരിയോട് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല കാരണം താങ്കൾ ഇത്രയും മണ്ടനാണ് എന്നുള്ള കാര്യം താങ്കളുടെ പോസ്റ്റിൽ നിന്ന് തന്നെ മനസ്സിലായിരിക്കുന്നു ഒന്നിനെ ഒന്നുമായി കമ്പയർ ചെയ്യുക അതും ആനയും ആടും പോലുള്ള സംഭവത്തെ അദ്ദേഹം പറയുന്നത് കമ്മീഷൻ കൊടുത്തു അത് ജനങ്ങളുടെ പൈസയൊന്നുമല്ല പിന്നെ എവിടുന്നാണ് മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്ന് കൊടുത്ത പൈസയാണോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിൻ്റെ ഭാഗമാണോ അല്ല എല്ലാം ജനങ്ങളുടെ പൈസയാണ് 100 രൂപ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനികളുടെ ഒരു കാര്യമുണ്ട് അത് ഇൻഷുറൻസ് ഏജൻറ്റുമാർക്ക് കമ്മീഷൻ കൊടുക്കും അതായത് അവർക്ക് അവരുടെ പ്രീമിയത്തിൻ്റെ വിഹിതം കൊടുക്കും 100 രൂപ ഒരു കമ്പനി ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയിട്ട് അത് കയ്യിൽ വെച്ചിട്ട് കമ്പനിയുടെ കയ്യിൽ നിന്നെടുത്ത് ഏജൻറ്റുമാർക്ക് കമ്മീഷൻ കൊടുക്കില്ല ഈ 100 രൂപയിൽ നിന്ന് തന്നെയാണ് ആ കമ്മീഷൻ കൊടുക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും വലിയ ബുദ്ധിമാനും അറിവുള്ളവനുമായി നടിക്കുന്ന സ്വാമിജിക്ക് ഇല്ലാതെ പോയതിൽ ഞങ്ങൾ ഖേദിക്കുന്നു ഇനി താങ്കൾ ബുദ്ധി കൂടിയിട്ട് ഈ ഏതോ ഒരു സിനിമയിൽ മാമുക്കോയ പറയുന്നത് കേട്ടു ഈ കോളേജ് പ്രൊഫസർമാരെ കൊണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വിട്ടാൽ എന്താകും സ്ഥിതി എന്നൊക്കെ അതുപോലെയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും ഈ ന്യായീകരണം നമുക്ക് അങ്ങ് ഇച്ഛ പിടിച്ചു കൊള്ളാം KSRTC ബസ്സും ഡ്രൈവറും കണ്ടക്ടറും കമ്മീഷനും ഭക്ഷണവും എല്ലാം ചേർത്ത് വെച്ചുള്ള പരിപാടി ഇവിടെ കമ്മീഷൻ വ്യവസ്ഥയിൽ എന്ത് നടത്തിയാലും കൺസൾട്ടൻസികളെ എങ്ങനെ നിയമിച്ചാലും ഇവിടെ ജനങ്ങളുടെ പൈസയൊന്നും പോകില്ല എല്ലാം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും അങ്ങനെയെങ്കിൽ നല്ല കാര്യം പൊതുജനങ്ങളുടെ പൈസയ്ക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് ഈ വാർത്തയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇത് രണ്ടും രണ്ടായി ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ കമ്മി സഖാക്കളുടെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള DYFI സ്വാമിമാരുടെയും കഥ ഒരുമിച്ച് പറഞ്ഞാൽ ഒരു സുഖമുണ്ടാകും അതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർത്ത് പറയുന്നത് രണ്ടും കൂടെ ചേർത്ത് ജനങ്ങളെ അറിയിക്കാം എന്ന് വെക്കുന്നത് കാരണം ഇത് രണ്ടും ന്യായീകരണത്തിൻ്റെ വശങ്ങളിൽ നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ ഒന്ന് കമ്മീഷനെയും കൺസൾട്ടൻസിയും ന്യായീകരിക്കുന്നു ഒന്ന് സ്വയം ന്യായീകരിക്കുന്നു സർക്കാരിനെയും പാർട്ടിയെയും ന്യായീകരിക്കുന്നു അപ്പോൾ ഇത് ഒരു സമൂഹ മാധ്യമത്തിൽ വന്നൊരു പോസ്റ്റാണ് CPM ഗ്രഹസമ്പർക്ക പരിപാടിയാണ് തട്ടിപ്പ് വിശദീകരണ ഗ്രഹ സമ്പർക്ക യജ്ഞം എന്ന് പറഞ്ഞാണ് ട്രോളാണ് ഇത് കേട്ടോ ഇത് യഥാർത്ഥത്തിൽ CPM ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജിൽ നിന്ന് വന്നൊരു കാര്യമല്ല ഒരാൾ ട്രോൾ ചെയ്തതാണ് അത് അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ തിങ്കളാഴ്ച സ്വർണ്ണക്കടത്ത് തട്ടിപ്പ് വിശദീകരണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച PSC തട്ടിപ്പ് വിശദീകരണമുണ്ട് ബുധനാഴ്ച കൺസൾട്ടൻസി തട്ടിപ്പ് വിശദീകരണം അതിൽ വേണമെങ്കിൽ സ്വാമി സന്ദീപാനന്ദഗിരിയെ കൂടി ഉൾപ്പെടുത്താം അദ്ദേഹം അതിൻ്റെ എക്സ്പേർട്ടാണ് വ്യാഴാഴ്ച പ്രളയഫണ്ട് തട്ടിപ്പ് വിശദീകരണം വെള്ളി ജലീൽ തട്ടിപ്പ് വിശദീകരണം ശനി ബന്ധു നിയമന തട്ടിപ്പ് വിശദീകരണം ഞായറാഴ്ച അവധിയാണ് ഞായറാഴ്ച ഹോളിഡേയാണ് സൺഡേ ഹോളിഡേയാണ് അന്ന് വിശദീകരണങ്ങളൊന്നുമില്ല ഇങ്ങനെ ഓരോ ദിവസമായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ട്രോളുകൾ വരുന്നത് നമുക്കറിയില്ല CPM ഒഫീഷ്യൽ പരിപാടിയാണോ ഇത് എന്തായാലും ഇത്രയും തട്ടിപ്പുകളുടെ ഒരു ലിസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് തട്ടിപ്പ് വിശദീകരണം തിങ്കളാഴ്ചയാണ് മാറിപ്പോകരുത് കാരണം അന്ന് PSC തട്ടിപ്പ് വിശദീകരണം എടുക്കാൻ പറ്റില്ല അത് ചൊവ്വാഴ്ചയാണ് കൺസൾട്ടൻസി തട്ടിപ്പ് വിശദീകരണം ബുധനാഴ്ച പ്രളയ ഫണ്ട് തട്ടിപ്പ് വിശദീകരണം വ്യാഴാഴ്ച ജലീൽ ഫണ്ട് തട്ടിപ്പ് വിശദീകരണം അല്ലെങ്കിൽ ജലീൽ നടത്തിയ തട്ടിപ്പുകളെല്ലാം അത് അവിടുന്ന് ഇവിടുന്നും സാധനങ്ങൾ കടത്തിയതുമൊക്കെ ആയിരിക്കും അത് വെള്ളിയാഴ്ച പിന്നെ ബന്ധു നിയമന തട്ടിപ്പ് അല്ലെങ്കിൽ തിരികെ കയറ്റൽ പിൻവാതിൽ നിയമന തട്ടിപ്പ് ശനിയാഴ്ച ഞായറാഴ്ച ഹോളിഡേ ഇതൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയായാലും ഇങ്ങനെ ന്യായീകരിക്കാൻ ഞാൻ സ്റ്റോറിയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാനും ഒരു ഉളുപ്പ് വേണം എന്തായാലും അതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ ന്യായീകരണത്തിൻ്റെ മഹായജ്ഞമാണ് ഇവിടെ നടക്കുന്നത് ന്യായീകരണ മഹായജ്ഞം എന്ന പേരിൽ ഒരു വലിയ സമ്മേളനം കൂടി സംഘടിപ്പിച്ചാൽ എല്ലാം പൂർത്തിയായി സന്ദീപാനന്ദഗിരിയെ നമുക്കതിൻ്റെ അധ്യക്ഷനാക്കാം പ്രധാന ന്യായീകരണ ആളായിട്ട് വയ്ക്കാം കൂടെ ഭാസ്കരേന്ദ്രബാബുവിനെ വിളിക്കാം അങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിക്കാം നമ്മുടെ പിന്നെ M.സ്വരാജും A.റഹീമും ഒക്കെ ചെല്ലട്ടെ എല്ലാവരും ചേർന്ന് ഒന്ന് ന്യായീകരിച്ച് നോക്കൂ എന്ത് സംഭവിക്കുമെന്ന് എന്തൊക്കെയായാലും ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്റ്റോറി അവസാനിപ്പിക്കുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ് വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം